ആൽഫ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ബൈബിൾ സത്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു ആത്മീയ ശുശ്രൂഷ ആരംഭിച്ചത്. അത് ആ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി അനേകർക്ക് സുവിശേഷ സത്യങ്ങൾ കേൾക്കുവാനും ബൈബിളിലെ ഉപദേശപരമായ സത്യങ്ങൾ മനസ്സിലാക്കുവാനും ആത്മീയ പ്രയോജനം ലഭിക്കാനും ഇടയായിട്ടുണ്ട് എന്ന് വിവിധ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ തുടർന്നും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകം ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ ബൈബിളിലെ ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ബൈബിളിലെ പുതിയ നിയമത്തിലുള്ള എബ്രായ ലേഖനത്തെക്കുറിച്ചുള്ള ആ ലേഖനത്തിൻ്റെ ഒരു വിശദീകരണം, ഒരു പഠനം നൽകുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പഠനത്തിൽ ന്യായമായി ഉണ്ടാകാവുന്ന സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി തരുവാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നുള്ളതും പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. തിരുവെഴുത്ത്, ദൈവീക അരുളപ്പാട് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ബൈബിൾ 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. ഈ 66 പുസ്തകങ്ങളിലും ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ദൈവം ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു, അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെയും തൻ്റെ മഹത്വത്തെയും ബൈബിളിൻ്റെ ആദ്യ പുസ്തകം മുതൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഈ ബൈബിളിലെ പേജുകളിലൂടെ നാം ഒരു പ്രദക്ഷിണം നടത്തിയാൽ യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായി ബൈബിളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലൂടെ ജീവനുള്ള ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു. ഈ പ്രാരംഭ ക്ലാസ് നമ്മുടെ പഠനത്തിലേക്കുള്ള ഒരു പ്രവേശനം എന്നുള്ള നിലയിൽ മുഖവുരയായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ 66 പുസ്തകങ്ങളെ പ്രധാനമായി രണ്ടായി വിഭജിച്ചിട്ടുണ്ട്, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. അതിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 27 പുസ്തകങ്ങളുമാണ്. ഏകദേശം 40 വ്യക്തികളെയാണ് ഈ 66 പുസ്തകങ്ങളുടെ എഴുത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരായി ഈ പുസ്തകങ്ങൾ ദൈവം കൊടുത്ത അരുളപ്പാടുകൾ എന്നുള്ള നിലയിൽ ആ ആളുകൾ എഴുതുകയായിരുന്നു. ഇത് എഴുതുവാനായിട്ട് ഏകദേശം 1600 വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. BC 1500 മുതൽ AD 100 വരെയുള്ള 1500 വർഷങ്ങൾ. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 400 വർഷക്കാലം, BC 1500 മുതൽ 1100 ശേഷമുള്ള 400 വർഷക്കാലം പ്രത്യേകമായ ദൈവിക അരുളപ്പാടുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. ആ നിലയിൽ ഒരു ഇരുണ്ട യുഗം എന്നും ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ നിലയിൽ 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു. 8 വ്യക്തികളെ കൊണ്ടാണ് ഈ 27 പുസ്തകങ്ങൾ ദൈവം എഴുതിച്ചത്. ആ 8 വ്യക്തികൾ എന്നുള്ളത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പൗലോസ്, പത്രോസ്, യാക്കോബ്, യൂദ എന്നിങ്ങനെ 8 വ്യക്തികളാണ്. ഈ 8 വ്യക്തികളെ കൊണ്ടാണ് 27 പുസ്തകങ്ങൾ ദൈവം എഴുതിച്ചത്. ഈ 27 പുസ്തകങ്ങളെ പ്രധാനമായി ഒരു വിഭജനം നാം നടത്തിയാൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് സുവിശേഷ പുസ്തകങ്ങൾ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, പഠിപ്പിക്കലുകൾ, യേശുക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ആ 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. അടുത്ത പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ എന്നറിയപ്പെടുന്നത് തികച്ചും ഒരു ചരിത്ര പുസ്തകമാണ്. ദൈവസഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിശദീകരണം, ആ ചരിത്രവുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എന്നും വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ആ നിലയിൽ തികച്ചും ഒരു ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. പിന്നീട്
റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അത് പ്രവചന പുസ്തകമാണ്. ഭാവികാല സംഭവങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിലയിൽ ഈ 27 പുസ്തകങ്ങളെ ഒരു സാധാരണ വിഭജനം നടത്തി നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അതിൽ 21 ലേഖനങ്ങളുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. 14 ലേഖനങ്ങൾ എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് എന്ന അനുഗ്രഹീത ദൈവദാസനെ കൊണ്ടാണ് ആ 14 ലേഖനങ്ങൾ ദൈവം എഴുതിച്ചത്. അതിൽ 13 ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് എന്നൊരു തലക്കെട്ട് ആ ലേഖനങ്ങളുടെ മുകളിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. 14-ാമത്തേതായ എബ്രായ ലേഖനത്തിന് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അതും പൗലോസിനാൽ എഴുതപ്പെട്ടത് എന്നാണ് ന്യായമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ എബ്രായ ലേഖനമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഏറ്റവും അധികമായി വെളിപ്പെടുത്തിയിട്ടുള്ള പുസ്തകം. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റു പുസ്തകങ്ങളുമായി ഒരു താരതമ്യം നടത്തിയാൽ അവയെ അപേക്ഷിച്ച് എബ്രായ ലേഖനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഏറ്റവും അധികമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തു ആരാണ്, എന്താണ്, അതൊരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടാണ് തെളിയിച്ചിട്ടുള്ളത്. ഈ പുസ്തകം പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് എന്ന് പറയാം, പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് പഴയ നിയമത്തിലെ പുസ്തകങ്ങളുമായി, അല്ലെ, പഴയ നിയമവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന പുസ്തകമാണ്. ഒരുപക്ഷെ വെളിപ്പാട് പുസ്തകവുമൊക്കെ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, പഴയ നിയമത്തിലെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, അത് ശരിയാണ്. എന്നാൽ അവയേക്കാൾ എബ്രായ ലേഖനമാണ് പഴയ നിയമവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത്. 90 ഉദ്ധരണികൾ തന്നെ പഴയ നിയമത്തിൽ നിന്ന് എബ്രായ ലേഖനത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ചില നിഴലുകളായി സാദൃശ്യങ്ങളായി ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം സാക്ഷാൽ പൊരുളാണ് യേശുക്രിസ്തു എന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് എബ്രായ ലേഖനം. ആ നിലയിലും പഴയ നിയമത്തിലെ ആ നിഴലുകളും സാദൃശ്യങ്ങളും ഒക്കെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിൻ്റെ പേജുകളിലൂടെ കടക്കുമ്പോഴാണ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പഴയ നിയമത്തിലെ അനേക പിതാക്കന്മാരുടെ ചരിത്രം ഈ പുസ്തകത്തിൽ എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ അതൊക്കെ വിശദമായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കാതലായ ഭാഗം, അത് ചുരുങ്ങിയ വാക്കുകളിൽ, അല്ലെ, വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായം ആ വിഷയം സംബന്ധിച്ച് വളരെ വ്യക്തത നൽകുന്ന ഒരു അധ്യായം കൂടിയാണ്. ഞാൻ ഓർപ്പിച്ചു, യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യം, നിസ്തുല്യത, ദ സുപ്രീമസി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഈ എബ്രായ ലേഖനത്തെ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, 5-ാമത്തെ സുവിശേഷം എന്ന്. അത് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. പുതിയ നിയമ പുസ്തകങ്ങളിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് വരെയുള്ള ചരിത്രമാണ് ആ പുസ്തകങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ അത് കഴിഞ്ഞുള്ള ക്രിസ്തു, ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് അഥവാ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ശുശ്രൂഷ ചെയ്യുന്ന യേശുക്രിസ്തുവിനെയാണ് എബ്രായ ലേഖനത്തിൻ്റെ പേജുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ സുവിശേഷ പുസ്തകങ്ങളിൽ കാണുന്ന ചരിത്രത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഈ പുസ്തകത്തെ ഒരു 5-ാമത്തെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചില വേദപണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണേലും നമുക്കറിയാം, ഇത് പുതിയ നിയമത്തിലെ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. അനേക ഉപദേശ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതും അതോടൊപ്പം വിശ്വാസികൾക്ക് വളരെ കർശനമായ ചില നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും നൽകുന്നതുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും ഏറ്റവും അധികം വെളിപ്പെടുത്തുന്നതുമായ ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. നാം തുടർന്നുള്ള ആഴ്ചകളിൽ ഈ എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് കടന്ന് അതിലൂടെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ കാണുവാനും പഠിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പഠനം
യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിനോട് നാം കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ നമുക്ക് സാധിക്കണം. ആ ആഗ്രഹത്തോടെയാണ് ഈ ശുശ്രൂഷ ഈ നിലയിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഞാൻ ഉറപ്പിച്ചു ഈ ലേഖനം പൗലോസ് എഴുതിയതാണ് എന്ന്. എന്നാൽ പൗലോസ് എഴുതിയ മറ്റ് 13 ലേഖനങ്ങളുടെയും മുകളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. എബ്രായ ലേഖനത്തിന് അങ്ങനെ ഒരു തലക്കെട്ടില്ല. എബ്രായർക്കെഴുതിയ ലേഖനം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖനം പൗലോസ് ആണോ എഴുതിയത് എന്നൊരു സംശയമുണ്ട്. ചിലരൊക്കെ മറ്റു ചിലരുടെ പേരുകളൊക്കെ ഗ്രന്ഥകർത്താവ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും തെളിയിക്കുവാനുള്ള യാതൊരു തെളിവുകളും ലഭ്യമല്ല. മറിച്ച് പൗലോസാണ് ഇത് എഴുതിയത് എന്ന് മനസ്സിലാകത്തക്ക നിലയിലുള്ള തെളിവുകളാണ് നമുക്ക് ഇതിനകത്ത് നിന്നും ലഭിക്കുന്നത്. അതിൽ ചിലത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള സംശയം എന്നുള്ളത്, ഇങ്ങനൊരു തലക്കെട്ട് ആദ്യ നൂറ്റാണ്ടിൽ ഇത് കാനോനികമായി തിരഞ്ഞെടുത്ത് അതിന് തലക്കെട്ടുകൾ കൊടുത്ത കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, മറ്റൊന്ന്, പൗലോസിൻ്റെ മറ്റ് 13 ലേഖനങ്ങളും നമ്മൾ നോക്കിയാൽ അതിൻ്റെ തലക്കെട്ടിൽ തന്നെ ഇതാർക്കെഴുതുന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്നുകിൽ അതൊരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതൊരു പൊതുവിൽ എബ്രായർക്കെഴുതിയ ലേഖനം എന്ന് പറഞ്ഞ് പൊതുവിൽ പറയുകയാണ്. എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ എല്ലാവരെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പൊതുലേഖനമായിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് തലക്കെട്ട്. ഒരു സഭയുടെയോ ഒരു വ്യക്തിയുടെയോ പേര് എടുത്തു പറഞ്ഞ് സംബോധന ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പൗലൂസിൻ്റെ ശൈലിയിൽ നിന്നും അതല്പം വ്യത്യസ്തമാണോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ആ ഗ്രന്ഥ കർത്തൃത്വത്തെ സംബന്ധിച്ച് ഒരു സംശയം ഉള്ളതും ആ നിലയിലുള്ള ചില ചിന്താഗതികളും പഠിപ്പിക്കലുകളും ഉള്ളതും. അതുമാത്രമല്ല, ഇതിനകത്ത് വിഷയങ്ങളും നാം ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ പൗലൂസിൻ്റെ സാധാരണ ശൈലിയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. പഴയ നിയമവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സാദൃശ്യങ്ങളുടെ പൊരുളിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനകത്തെ വിഷയങ്ങളും എഴുത്തുകളും ഒക്കെ ആ ശൈലിയിൽ ഒരല്പം വ്യത്യാസം നമുക്ക് തോന്നാം. അതും ഈ നിലയിൽ ഇത് പൗലോസാണോ എഴുതിയത് എന്ന് തോന്നുന്നതിനുള്ള ചില ന്യായമായ കാരണങ്ങളാണ്. എന്നാൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇത് പൗലോസിനാലാണ് എഴുതപ്പെട്ടത് എന്ന് പറയാനുള്ള ഏതാനും ചില തെളിവുകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. പൗലോസ് സുവിശേഷത്തിന് വിരോധമായി ജീവിച്ച വ്യക്തിയാണ്. ക്രിസ്തു മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. എന്നാൽ ഒരു ദിവസം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് അവനെ അത്ഭുതകരമായി പിടിച്ച് രൂപാന്തരപ്പെടുത്തി. ശേഷം കർത്താവിനു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വളരെയേറെ പ്രയോജനപ്പെട്ട ഒരു ദൈവദാസൻ. പല കഷ്ടതകളും തടവും ബന്ധനങ്ങളും ഒക്കെ അനുഭവിച്ചു. ഇങ്ങനെ മുൻപോട്ട് പോയ ഈ ദൈവദാസൻ തൻ്റെ ശുശ്രൂഷാ വേളയിൽ ചില സന്ദർഭങ്ങളിൽ തടവിൽ കിടന്നുകൊണ്ടും അല്ലാതെയും ഒക്കെ എഴുതിയ നിരവധി ലേഖനങ്ങൾ നമുക്കുണ്ട്. അതോട് ചേർത്ത് എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളും പൗലൂസിൻ്റെ എഴുത്തുകളായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിൽ ഒന്നാമത്തെ തെളിവ് ഒന്ന് സൂചിപ്പിക്കട്ടെ. തെസലോനിക്കർക്കെഴുതിയ 2 3 അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പൗലോസ് ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തെസലോനിക്കർ 3:17-18 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ എഴുത്തുകളിൽ ഒരു പ്രത്യേക കാര്യം കൂടെ എഴുതുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുന്നു, സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. അപ്പോൾ പൗലോസ് ഞാൻ എഴുതുന്ന ലേഖനങ്ങളിൽ ഇത് ഞാനാണ് എഴുതുന്നത് എന്നുള്ളതിന് ഒരടയാളം ഇടുന്നുണ്ട് എന്ന് പറയുക. എന്താണ് അടയാളം? അത് 18 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം പൗലോസ് പറയുക, തൻ്റെ ലേഖനങ്ങളിൽ തൻ്റേതാണെന്നുള്ളതിൻ്റെ തെളിവിനായി ഒരു കയ്യൊപ്പ് പോലെ ഒരു തെളിവ് അടയാളം വെച്ചിട്ടുണ്ട്. എന്താണ് അടയാളം? അതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇത് തെസലോനിക്ക ലേഖനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുക. ഇത് എബ്രായ ലേഖനത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 13:25 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം അവസാനിപ്പിക്കുക, 13 അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
ഇങ്ങനെ പറഞ്ഞാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത് ആരുടെ അടയാളമാണെന്ന് തെസലോനിക്ക ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞു, അത് എൻ്റെ അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ പൗലൂസ് ഇട്ട അടയാളം എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത് കൊണ്ട് ഈ ലേഖനവും പൗലൂസിനാൽ എഴുതപ്പെട്ടത് എന്ന് ന്യായമായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വേറൊരു സംശയം നമുക്ക് തോന്നാം, പൗലൂസിൻ്റെ മറ്റെഴുത്തുകളിൽ ഇതുണ്ടോ, മറ്റെഴുത്തുകാരുടെ എഴുത്തുകളിൽ ഇതില്ലേ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതും ഒരു തെളിവ് തന്നെയാണ് പൗലൂസിൻ്റെ ആണെന്നുള്ളതിന്. പൗലൂസിനാൽ എഴുതപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കുന്ന മറ്റ് 13 ലേഖനങ്ങളിലും ഇതുണ്ട്. റോമാലേഖനം 16:20 ഒന്ന് തെസലോനിക്കർ 5:28 ഇങ്ങനെ ഈ ലേഖനങ്ങളിലെല്ലാം പൗലൂസിനാൽ എഴുതപ്പെട്ട ആ മറ്റ് 13 ലേഖനങ്ങളിലും ഇങ്ങനൊരു അടയാളം പൗലൂസ് കൊടുത്തിട്ടുണ്ട്. ഈ അടയാളം അത് പൗലൂസിൻ്റെ ആണെന്നുള്ളതിൻ്റെ തെളിവ്. അതുപോലെ തന്നെ മറ്റ് ലേഖനങ്ങളുണ്ടല്ലോ, 14 പോയിട്ട് ബാക്കി 7 ലേഖനങ്ങളുണ്ട് മറ്റു ചിലരാൽ എഴുതപ്പെട്ടത്. അവയിലൊന്നും ഈ അടയാളം നാം കാണുന്നുമില്ല. അപ്പോൾ അതൊരു വലിയ തെളിവാണ്. എബ്രായ ലേഖനം 13:3 കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പൗലൂസ് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം പൗലൂസിൻ്റെ എഴുത്താണ് എന്നുള്ളതിന് നല്ല ഒരു തെളിവാണ്. ഞാൻ റോമാലേഖനത്തിലെയും തെസലോനിക്ക ലേഖനത്തിലെയും വേദവാക്യം ഒന്ന് ഓർപ്പിച്ചു. റോമർ 16:20, 1 തെസലോനിക്കർ 5:28, 1 കൊരിന്ത്യർ 16:23, 2 തെസലോനിക്കർ, അത് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതാണ്, 3:18, 2 കൊരിന്ത്യർ 13:14, 13:14, 1 തിമോത്തിയോസ് 6:22, 2 തിമോത്തിയോസ് 4:22, ഗലാത്യർ 6:18, എഫേസ്യർ 6:24, തീത്തോസിന് എഴുതിയ ലേഖനം 3:15, ഫിലിപ്പി ലേഖനം 4:23, ഫിലമോൻ എഴുതിയ ലേഖനം ഒരു അധ്യായമേ ഉള്ളല്ലോ, അതിൻ്റെ 25, കൊലോസ്യ ലേഖനം 4:18. ഇത് എബ്രായ ലേഖനം 13:25 പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലുമുണ്ട്, മറ്റു ലേഖനങ്ങളിൽ ഇല്ല. വളരെ നല്ലൊരു തെളിവ്, എബ്രായ ലേഖനവും പൗലോസിനാൽ എഴുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, പൗലോസിൻ്റെ ഒരു ശിഷ്യനായിരുന്നു തിമോത്തിയോസ്. വിശ്വാസത്തിൽ നിജപുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. തിമോത്തിയോസ് പൗലോസിനോടുകൂടെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത ഇടപെട്ട തൻ്റെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് തിമോത്തിയോസ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം എഴുതിയ കത്ത് പോലും തിമോത്തിയോസിനുള്ള ലേഖനമാണ്. തിമോത്തിയോസിനെക്കുറിച്ചുള്ള പരാമർശനം ഒന്നിലധികം പ്രാവശ്യം പൗലോസ് നൽകുന്നുണ്ട്. അത് കൊലോസ്യ ലേഖനത്തിലും ഫിലമോൻ്റെ ലേഖനത്തിലുമൊക്കെ ഉണ്ട്. ഈ എബ്രായ ലേഖനത്തിലും 13:23 തിമോത്തിയോസിനെക്കുറിച്ചുള്ള ഒരു പരാമർശനം നൽകുന്നുണ്ട്. അതും പൗലോസാണ് ഇതിൻ്റെ എഴുത്തുകാരനെന്ന് ചിന്തിക്കുന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ്. അതുമാത്രമല്ല, അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് പഴയ നിയമത്തിലെ ഹബക്കൂക്കിൻ്റെ പ്രവചനം 2:4, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യമാണ്. വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. അത് പഴയ നിയമത്തിലാണ് ആദ്യം നാം കാണുന്നത്. എന്നാൽ ആ വാക്യം പുതിയ നിയമത്തിൽ 3 എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 വേദഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. 1 റോമാലേഖനം 1:17 2 ഗലാത്യലേഖനം 3:11 3 എബ്രായ ലേഖനം 10:38 റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും എബ്രായ ലേഖനത്തിലുമായിട്ടാണ് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ 2:4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഈ 3 വേദഭാഗങ്ങളിലാണ്. മറ്റു 2 റോമാലേഖനവും ഗലാത്യലേഖനവും പൗലൂസ് തന്നെ എഴുതിയത്. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ ഉദ്ധരണി എടുത്ത് ഉദ്ധരിച്ച അതേ പൗലൂസ് തന്നെയല്ലയോ എബ്രായ ലേഖനത്തിലും ഇത് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ പൗലൂസ് ആ ഹബക്കൂക്കിലെ വാക്യമെടുത്ത് 3 ഉദ്ധരിച്ചിരിക്കുന്നതിൽ 1 എബ്രായ ലേഖനമാകയാൽ ഇതും പൗലൂസിൻ്റെ എഴുത്താണ് എന്ന് നമുക്ക് ന്യായമായി മനസ്സിലാക്കാം. പുതിയ നിയമത്തിലെ ഈ 3 പുസ്തകങ്ങൾ 3 വ്യത്യസ്ത വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 1 റോമാലേഖനം നീതീകരണം എന്നുള്ള ഒരു വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഗലാത്യലേഖനം ജീവിതം, ജീവിക്കുക എന്നുള്ള വിഷയത്തിനാണ് പ്രാധാന്യം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം എന്നുള്ള വിഷയത്തിനാണ്. വിശ്വാസത്തിൻ്റെ നിർവചനവും വിശദീകരണവും എല്ലാം നൽകപ്പെട്ടിട്ടുള്ളത് എബ്രായ ലേഖനത്തിലാണ്. പഴയ നിയമത്തിലെ ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ ഈ വാക്യത്തിൻ്റെ ഉദ്ധരണികളിൽ ആ വാക്യത്തിലെ 3 വാചകങ്ങൾ
അല്ലെങ്കിൽ മൂന്ന് വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത് റോമലേഖനം 1:17 അവിടെ നീതീകരണം, നീതിമാൻ എന്നുള്ള വിഷയം. ആരാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്? എൻ്റെ നീതിമാൻ. അതാണ് റോമാലേഖനത്തിൽ തെളിയിച്ചിരിക്കുന്നത്. ആരാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്? നീതിമാൻ. ഗലാത്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൊടുത്തിരിക്കുക. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. അങ്ങനെ മൂന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ ആ വാക്യത്തിന് മൂന്ന് ചോദ്യങ്ങളുടെ മറുപടി എന്നുള്ള നിലയിൽ ഈ പുതിയ നിയമത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ആ നിലയിൽ എബ്രായ ലേഖനവും പൗലോസിനാൽ തന്നെ എഴുതപ്പെട്ടു എന്ന് ന്യായമായി നമുക്ക് മനസ്സിലാക്കാം. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ് വിഷയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അധ്യായങ്ങളിലൂടെ കടന്ന് ഓരോ അധ്യായങ്ങളിലും വിഷയം എന്താണ് എന്നൂടെ ഈ ക്ലാസ്സിൽ ഒന്ന് ഓർപ്പിക്കാം. 13 എബ്രായ ലേഖനം 1 യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവൻ എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. 2 ദൂതന്മാരെക്കാൾ വലിയവനാണ് ക്രിസ്തു. 3 യേശുക്രിസ്തു മോശയേക്കാൾ വലിയവൻ. 4 യേശുക്രിസ്തു യോശുവയേക്കാൾ വലിയവൻ. 5 അഹരോനേക്കാൾ വലിയവൻ. 6 പഴയ നിയമ തത്വങ്ങളെക്കാൾ ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു. 7 മൽക്കിസദേക്കിനെക്കുറിച്ച് പറഞ്ഞിട്ട് മൽക്കിസദേക്കിനേക്കാൾ വലിയവനാണ് യേശുക്രിസ്തു. 8 പഴയ നിയമ ഉടമ്പടിയേക്കാൾ വലിയവനാണ് യേശുക്രിസ്തു. 9 സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സമാഗമന കൂടാരത്തേക്കാൾ വലിയവനാണ് ക്രിസ്തു. 10 യാഗങ്ങളുടെ ചില പ്രത്യേകത, യാഗങ്ങളേക്കാൾ വലിയവനാണ് ക്രിസ്തു. 11 വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ്, ആ വിശ്വാസ വീരന്മാരെക്കാൾ വലിയവനാണ് ക്രിസ്തു. 12 ഹാബേലിൻ്റെ രക്തം, ഹാബേലിനേക്കാൾ വലിയവനാണ് ക്രിസ്തു. അങ്ങനെ അവസാനത്തെ 13 വരുമ്പോൾ യഹൂദ മതത്തേക്കാൾ വലിയവനായ ക്രിസ്തു. ഇതാണ് എബ്രായ ലേഖനത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലൂടെയും തെളിയിച്ചിട്ടുള്ളത്. ഈ എബ്രായ ലേഖനത്തിലൂടെ നാം കടന്ന് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കാണുവാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയോടെ തുടർ ക്ലാസ്സുകളിലും നിങ്ങൾ കടന്നു വരിക. തീർച്ചയായിട്ടും ഈ പഠനം നമുക്കൊരു അനുഗ്രഹമായിരിക്കും. ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത, ഈ വാക്ക് കേട്ട ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.